ഹായ് ഫ്രണ്ട്സ് രുചികർത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവതരിപ്പിക്കുന്നത് നല്ലൊരു മീൻ പീര വറ്റിച്ചതാണ് അതിനടുത്തിരിക്കുന്നത് ചാളയാണ് ചെറിയ ചെറിയ മത്തി വളരെ ചെറിയൊരു മത്തിയായിരുന്നു അത് അപ്പോൾ അത് വെച്ചിട്ടാണ് അന്ന് പീര ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ മീനായതുകൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് ഓയിലില്ലാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നോക്കാം ആദ്യം നമുക്ക് നാളികേരം കുറച്ച് ചിരകി അതൊന്ന് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത് അതിലേക്ക് ഒരു നാല് പച്ചമുളക് അരിവനുസരിച്ച് ചേർക്കുക പിന്നെ ഒരു കാന്രിമുളക് ഈ പച്ചമുളക് അരിവത്തിരി കുറവായതുകൊണ്ടാണ് ഒരു കാന്തരിമുളക് എടുത്തത് പിന്നെ ഒരു നാല് ചെറിയ ചെറിയുള്ളി രണ്ടുമൂന്ന് വേപ്പില ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ഇനി ഇതെല്ലാം ഒന്ന് മിക്സിൽ അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് തേങ്ങ പേസ്റ്റൊന്നും പേസ്റ്റ് ആവരുത് നമ്മൾ തേങ്ങ പീരയായിട്ട് തന്നെ ഇതിൽ വേണം അതാണ് മീൻ വറ്റിച്ചതിന് ഉള്ള ഒരു ഭാഗം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും രണ്ടുമൂന്ന് വെളുത്തുള്ളിയും ആണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നന്നാക്കിയിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ ഇനി നമ്മൾ അരച്ചത് അരച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ അരച്ച പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ഇതിലേക്ക് പിടിക്കണം നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് തന്നെ ഇത് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാനായിട്ട് ഇനി എല്ലാം കൂടി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ആ തേങ്ങ പാലൊക്കെ എല്ലാത്തിലേക്കും ഒന്ന് ആകുന്ന രീതിയിലൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കുക അത് ഇത്രയും തേങ്ങ ഇത്രയും അറിഞ്ഞിട്ടുള്ളൂ ഒരുപാട് അറിഞ്ഞിട്ടില്ല എന്നാലാണെങ്കിൽ ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട് ഇനി ഇതെല്ലാം മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ പുളി എടുത്തിരിക്കുന്നത് നാല് ചെറിയ കഷ്ണം പുളിയാണ് അര കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ആള് അപ്പോൾ അതുകൊണ്ട് നാല് കഷ്ണം പുളി ഈ ഒരു പുളി മതിയാവും നിങ്ങളുടെ കയ്യിലുള്ള പുളി എങ്ങനെയനുസരിച്ചാൽ അതിനനുസരിച്ചാണ് എടുക്കാനായിട്ട് അത്യാവശ്യം പുളി വേണം ഈ കറിക്ക് അപ്പോൾ ചെറിയ കഷ്ണം ചാളയതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ചെറുതാണെങ്കിൽ നമുക്ക് ഇതിന് പകരം ചാളയ്ക്ക് പകരം ചെറിയ നത്തോലിയോ അല്ലെങ്കിൽ ചെമ്മീനൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ ഇതേ രീതിയിൽ ചെമ്മീൻ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല നല്ല ഇത് മീനൊന്നും ഉടഞ്ഞു പോകാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് ഇതിപ്പം പുളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങ ഉടഞ്ഞു പോകാത്ത മാങ്ങ ഉണ്ടെങ്കിലും മാങ്ങ ചേർത്തായാലും ഇതുണ്ടാക്കാം മാങ്ങയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഇതിപ്പോൾ വേവിക്കാനുള്ള ഇതായി പാകത്തിനായിട്ടുണ്ട് നല്ല എല്ലാത്തിലേക്കും മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഇതിൽ വേവിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൽ അര ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വെള്ളത്തിൽ ഇത് വേവിക്കാൻ പറ്റില്ല അതിന് ടേസ്റ്റ് പോവും ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒരുപാട് നേരം വേണ്ട ആവശ്യം വരില്ല ചെറിയ ചെറിയൊരു മത്തി ആയതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇരുപത് മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് അത് ഉടഞ്ഞ് പോകാതെ മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഒന്നായിരിക്കും ഇതിപ്പം നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ട് ഇതെടുക്കാം ഒരു നിർബന്ധമില്ല വെളിച്ചെണ്ണ ഒഴിക്കണമെന്നാലും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ചെറിയ മീനാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചാള വലുതാണെങ്കിൽ വലിയ ചാള കിട്ടിയിട്ടുള്ളിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാതെ വേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്കൊന്ന് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ചെമ്മീനും ചെയ്ത ചെമീനിലാണെങ്കിലും ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ सब्सक्राइब सब्स््रैब्दे सपोर्ट सपोर्ट् अब थैंक्स फॉर वाचिंग बाय